കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മെക്സിക്കോയിൽ നടന്ന ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അന്ന് അവിടെ നടന്ന മത്സരത്തിൽ വിജയിയായത് 20-കാരിയായ എസ്മെറാൾഡ സോളിസ് ഗോൺസാലസ് എന്ന മെക്സിക്കൻ പെൺകുട്ടിയാണ്. ആരെയും ആകർഷിക്കുന്ന ശരീര സൗന്ദര്യവും ശാലീനതയും വ്യക്തിത്വവുമുള്ള ഈ പെൺകുട്ടി ആ കോണ്ടസ്റ്റിൽ തന്നെ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയ അംഗീകാരവും ആദരവും പദവിയും ന്യൂട്രീഷനിസ്റ്റ് എന്ന ജോലിയും ഒക്കെ ഉപേക്ഷിച്ച് 22-ാമത്തെ വയസ്സിൽ ദാരിദ്ര്യത്തെ നെഞ്ചേറ്റിലാളിക്കുന്ന, സഹനങ്ങളെ സ്നേഹത്തോടെ പുൽകുന്ന വിശുദ്ധ ക്ലാറ മിഷണറിമാരുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കോൺഗ്രിഗേഷനിലേക്ക് ഈ പെൺകുട്ടി അംഗമാവുകയാണ്. ദ പൂർ ക്ലെയർ മിഷണറീസ് ഓഫ് ദ ബ്ലെസ്ഡ് സാക്രമെൻ്റ്, വാഴ്ത്തപ്പെട്ട മരിയ ഈനസ് തെരേസ ഏരിയാസ് ആണ് 1945 മെക്സിക്കോയിൽ ഈ കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചത്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് എസ്മെറാൾഡ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഏത് പെൺകുട്ടിയുടെയും സ്വപ്നമാകാൻ സാധ്യതയുള്ള ഒരു വലിയ നേട്ടം കൈവരിച്ച് വിജയത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കൊടുമുടിയിൽ നിന്നപ്പോഴും എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ട ശൂന്യതയുടെ അർത്ഥം ഞാനിന്ന് തിരിച്ചറിയുന്നു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഈശോ എനിക്ക് നൽകി. ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം ഞാൻ ആസ്വദിച്ചു. പക്ഷേ അവയ്ക്കൊന്നും ഇപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന സന്തോഷം നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന സന്തോഷത്തോട് തുലനം ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം നിസാരങ്ങളായി ഞാൻ കാണുന്നു. അതിനുശേഷം അവൾ ഇപ്രകാരം കൂട്ടിച്ചേർത്തു: ദൈവം നിങ്ങളെ വിളിക്കുന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ശരീരവും മനസ്സും പരിപൂർണമായി അവിടുത്തേക്ക് വിട്ടുകൊടുക്കുക. അവിടുന്ന് എല്ലാം ക്രമീകരിച്ചു കൊള്ളും. ഭയം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രതിബന്ധമാകാതിരിക്കട്ടെ. എസ്മെറാൾഡയുടെ ജീവിതം ലോകം മുഴുവനുമുള്ള പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമാണ്. വർഷങ്ങൾക്ക് മുൻപ് അസീസിയുടെ തെരുവോരങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളച്ചപ്പോൾ കുടുംബത്തിൻ്റെ ആഢ്യത്വവും പൂർവ്വപിതാക്കന്മാരുടെ പാരമ്പര്യവും കാറ്റിൽ പറത്തി അവൾ ദാരിദ്ര്യത്തെയും സഹനത്തെയും കൂടെ പുറപ്പാക്കി സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി. ഇന്ന് ലോകം മുഴുവനുമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ആ പേര് മുഴങ്ങിക്കേൾക്കുന്നു: വിശുദ്ധ ക്ലാര. ആ പുണ്യവതിയുടെ പാത പിന്തുടർന്ന് സന്യാസത്തെ ആശ്ലേഷിച്ച എസ്മെറാൾഡയും വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടട്ടെയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും പുതിയ ദൈവവിളികൾ ഉടലെടുക്കട്ടെ.